ജെഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പി എം എസ് റാമിന്റെ വിമർശനത്തിൽ ലീഗ് നേതൃത്വത്തെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കാനൊരുങ്ങിയ സമസ്ത. സാദിഖ് അലി തങ്ങളെ നേരിൽ കണ്ട് സമസ്ത മുഷാവറ പ്രതിഷേധം അറിയിക്കും. മുഷാവറ യോഗം നാലംഗ സമിതിയെ ചുമതലപ്പെടുത്തി. ജെഫ്രി തങ്ങളെ മറയാക്കി സമസ്തയിലെ ചിലർ പ്രവർത്തിക്കുകയാണെന്നാണ് പി എം എസ് സലാം ആരോപിച്ചത്. ആ ചോദ്യത്തിനെ ഗതിമാക്കി കൊണ്ടുപോയി, ആ ചോദ്യത്തെ അപ്രസക്തമാക്കി എതിരാളികൾ. അപ്പൊ അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും രക്ഷിക്കണം. അതിന് ചില അക്കാദമികൾ ഇവിടെ ഉള്ള ചില ആളുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ചോദ്യം കിട്ടിയത് അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതസംഘടനയുമായി മുസ്ലിം ലീഗ് എടുക്കുന്നില്ല. എല്ലാ മതസംഘടനകളും നിലനിൽക്കണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു. അവർ അവരുടെ മേഖലയിൽ നന്നായി പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് ആദരണീയനായ സംസ്ഥയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനമായ സെയ്ദ് ജെഫ്രി മുത്തുക്കോയക്കാണ് വളരെ വലിയൊരു പണ്ഡിതനായ നേതാവാണ്. അദ്ദേഹം ഒരിക്കലും മുസ്ലിം ലീഗിനെതിരായിട്ടില്ല. മുസ്ലിം ലീഗിനെതിരെ ഒരു അക്ഷരം കൊടുക്കാനത്ത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എനിക്കറിയാം അദ്ദേഹത്തെ നേരെ ഒരുമിച്ച് കളിച്ച് പഠിച്ചു വളർന്ന വാചനാളികളാണ്. എം എസ് എഫിന്റെ പതാകയുമായി നാനും അദ്ദേഹവും ഒരുപാട് അദ്ദേഹത്തിന്റെ മറയിലാക്കി അദ്ദേഹത്തിന്റെ പേര് വളരെ ചില സഖാക്കൾ അപ്പുറത്ത് പണിയെടുക്കുന്നുണ്ട്. അവര് വേറൊരു സംഘടനയുടെ പേര് വളരെ മുസ്ലിം ലീഗിനെ ആക്രമിക്കാൻ വന്നാൽ തിരിച്ച് വിമർശിക്കാനുള്ള അവകാശം ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്. വിശദാംശങ്ങളുമായി എ കെ അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, ഇപ്പോൾ എവിടെയായിരുന്നു പി എം എസ് സലാമിന്റെ പ്രസംഗം? ജെഫ്രി മുത്തുക്കോയ തങ്ങൾ അല്ല കുഴപ്പം ചെയ്യുന്നത്, സമസ്തയിലെ മറ്റു ചിലരാണ് എന്നതാണ് ഇപ്പോൾ പി എം എസ് സലാമിന്റെ പ്രസംഗത്തിലുള്ളത്. അതേസമയം സമസ്ത മുഷാവറയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കാനുള്ള തീരുമാനമുണ്ടാവുകയും ചെയ്തിരിക്കുന്നു. എന്താണ് യോഗ തീരുമാനം? ഈ നാലംഗ സമിതി പ്രതിഷേധം അറിയിക്കാനുള്ള നാലംഗ സമിതിയിൽ ആരൊക്കെയുണ്ട്? ആ സ്മൃതി, ആദ്യം ഈ പി എം എ സലാമാണ് ഈ ജെഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പരാമർശം നടത്തിയത്. ഇതിനെതിരായി ജെഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പരോക്ഷമായി മറുപടി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ സമസ്തയിലെ 21 അംഗങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ പറയുന്നത് പി എം എ സലാമിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പരാതി നൽകിയത്. എന്നാൽ ഇന്നലെ സാദിഖ് അലി തങ്ങൾ ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് തന്നെ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. തലയുള്ളപ്പോൾ വാലാടേണ്ട എന്നുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ പി എം എ സലാമിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് സമസ്ത മുശാവറ യോഗം കോഴിക്കോട് ചേർത്തത്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ സമസ്തയും മുസ്ലിം ലീഗും ഒരേ ദിശയിലല്ല ഇപ്പോൾ പോകുന്നത്. പല കാര്യങ്ങളും അഭിപ്രായ ഭിന്നതയുണ്ട്. സമൂഹ മാധ്യമങ്ങളടക്കം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ മുശാവറ യോഗം ചേരുകയും ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും ഈ പി എം എ സലാമിനെതിരെ എന്ത് നടപടിയെടുക്കണം അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിലായിരുന്നു പ്രധാനമായും ചർച്ച നടന്നത്. ഇതിൽ സമസ്തയിലെ ഒരു വിഭാഗം, മുശാവറയിലെ ഒരു വിഭാഗം തീർച്ചയായും ഈ പി എം എ സലാമിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണമെന്നുള്ള ആവശ്യം ഉയർത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് മുശാവറ യോഗത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. സാദിഖ് അലി തങ്ങളെ നേരിട്ട് കണ്ട് സമസ്തയുടെ ആക്ഷേപം അല്ലെങ്കിൽ പരാതി നേരിട്ട് അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. ഇതിനായി നാലംഗ സമിതിയെ തന്നെ സമസ്ത പ്രതികരിച്ചത് പി എം എ സലാമിനെ മാറ്റണം എന്നുള്ളതാണ്. ആ ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണോ ഈ നാലംഗ സംഘം പോകുന്നത്? ആ സ്മൃതി, ഉമർ ഫൈസി മുഖം നേരത്തെ നമ്മുടെ പരിപാടിയിൽ തന്നെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതായത് പി എം എ സലാമിനെ മാറ്റി നിർത്തിയാൽ മാത്രമേ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ, അത്തരത്തിലൊരു സംഘടനയുമായി മാത്രമേ സമസ്ത ഈ സഹകരിക്കൂ എന്നുള്ള അത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ അവർ പറയുകയും ചെയ്തിരുന്നു, നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു നിലപാടിന് ഇന്ന് സമസ്തയിൽ സ്വീകാര്യത കിട്ടിയില്ല, മുശാവറ യോഗത്തിൽ സ്വീകാര്യത കിട്ടിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ സമസ്തയുടെ ആക്ഷേപം, മുശാവറയുടെ തീരുമാനം, ഇത് പി എം എ സലാമിനെയും അതോടൊപ്പം തന്നെ സാദിഖ് അലി തങ്ങളെയും അറിയിക്കണം. കാരണം പി എം എ സലാം ഇത്തരത്തിൽ സമസ്തയുടെ അധ്യക്ഷനെ തന്നെ ആക്ഷേപിക്കുന്നത് ശരിയല്ല, ഇത് വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സമസ്തയുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് തങ്ങളുടെ പരാതി അറിയിക്കാനുള്ള തീരുമാനം. കാരണം മറ്റൊന്ന്, സാദിഖ് അലി തങ്ങൾ ഇന്നലെ പി എം എ സലാമിനെ ന്യായീകരിക്കുകയോ കൂടി ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ മുശാവറ അംഗങ്ങൾ നേരിട്ട് കാണുമ്പോൾ സാദിഖ് അലി തങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം ലീഗും പോകുമെന്ന് തന്നെയാണ് മുശാവറ അംഗങ്ങളും സമസ്തയും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം കൂടി പി എം എ സലാമിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അതായത്
സമസ്തയെ ജെഫ്രി മുത്തുക്കോയ തങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ അനുയായികളാണ് ഇപ്പോൾ സമസ്തയെ ഭരിക്കുന്നത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്നുള്ള ആക്ഷേപമാണ് കോഴിക്കോട് മുക്കത്ത് ഒരു പരിപാടിയിൽ വടകര നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട കൺവെൻഷനിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സമസ്തയും അതോടൊപ്പം തന്നെ സി പി എമ്മിൽ നിന്ന് സമസ്തയ്ക്ക് പിന്തുണയുമായിട്ടുള്ള പ്രതികരണങ്ങളും വരികയാണ്. എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.